ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, മൈ ഓൾഡ് ജ്വല്ലറി കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാലം മുന്നേ കളക്ട് ചെയ്ത് വെച്ചതാണ്, പഠിക്കുമ്പോഴൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ വാച്ച് കണ്ടോ, ഈ വാച്ച് ഞാൻ 8-ൽ പഠിക്കുമ്പോഴൊക്കെ കയ്യിലുണ്ടായിരുന്ന വാച്ചാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ കുറേ വളകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ കുറേ മുന്നേ യൂസ് ചെയ്തതും എടുത്തു വെച്ചതും യൂസ് ചെയ്യാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ ഡ്രസ്സിന് മാച്ചായിട്ട് നമ്മൾ വാങ്ങില്ലേ, അങ്ങനെ വാങ്ങി ഉണ്ടാക്കിയ വളകളാണ് കേട്ടോ. എന്നിട്ട് ആ ഡ്രസ്സ് ഇടുമ്പോൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ആ ഡ്രസ്സ് ഇങ്ങനെ കുറച്ച് പാർട്ടി വെയർ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യില്ല. ഇതിലെ ചില വളകളൊക്കെ എനിക്ക് ഭയങ്കര ടൈറ്റാണ് കേട്ടോ. പിന്നെ ആർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങുന്നതുകൊണ്ട് തന്നെ ആർക്കും കൊടുക്കാനാണ് തോന്നൂല കേട്ടോ. പിന്നെ ഒരു ഇങ്ങനെ മെമ്മറി ആയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കും. അതാണ് കേട്ടോ ഇങ്ങനത്തെ വളകളൊക്കെ കുറേ കയ്യിലുണ്ടാവണേ. ഇതൊക്കെ ഇപ്പോഴും നല്ല അടിപൊളി വളയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. കുറേ മിസ്സായിട്ടോ, കുറേ കയ്യിൽ നിന്ന് പോയി. ഉള്ളതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ, പല കളറുമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്, എല്ലാതും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്നെക്കൂടെ കാണിക്കാൻ പറ്റുന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ ആകെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ യൂസ് ചെയ്യണോണ്ട് അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ അന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാർട്ടി ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യുള്ളൂ, അല്ലാണ്ടൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. പിന്നെ സ്കൂളിലേക്കൊന്നും പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ എനിക്കെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കുറേ വാങ്ങിക്കൂട്ടുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു. അങ്ങനെയും കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കമ്മലൊക്കെ ഞാൻ അന്ന് ഫാൻസി കമ്മലൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കമ്മലിൽ ഹാങ് ചെയ്യണ ആ ടൈപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരുന്നത്. മറ്റൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ ഇതുണ്ടല്ലോ, ഭയങ്കര കുഞ്ഞവളയും കേട്ടോ. ഇത് എത്രയെന്നാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, അത്രയും ചെറുപ്പത്തിലുണ്ടായിരുന്നതാണ്. ഇതൊരു 2-3-4 ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഒന്നേ കാണാനുള്ളൂ. പിന്നെ ഇതൊരു വളയുണ്ട് കേട്ടോ, ഇതിന് കളറൊന്നും കറക്റ്റ് കാണണില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് കാണിച്ച റെഡ് വള. അപ്പോൾ വളകൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ഇനിയുണ്ട് കുറേ. പിന്നെ പേരില്ലാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കംപ്ലയിൻസ് ആയതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ പാടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത ബോക്സ് തുറന്നു കേട്ടോ. ഇതിലൊരു ജോക്കറാണ് കേട്ടോ. ജോക്കർ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സെയിൽ ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടത്തിന് ഞാൻ എടുത്താണ് കേട്ടോ. ഇത് ഇപ്പോൾ അതിൽ സ്റ്റോണൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു മാല കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഡയമണ്ട് നെക്ലേസ് മൂവി ഓർമ്മ വരും കേട്ടോ. അതിൽ അവൾ ലാസ്റ്റ് കളയുന്ന മാലയെ ഓർമ്മ വരും കേട്ടോ. പിന്നുള്ളത് ഇങ്ങനെ ഒരു വലിയൊരു മാല. ഇതൊക്കെ ജീൻസിക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പുള്ളതാണ് കേട്ടോ. അങ്ങനെ കുറേ മാലകളുണ്ട്. പിന്നെ യൂസ് ചെയ്യാത്ത മാലകളുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മാലകളൊക്കെ ഉണ്ട്. ഞാനങ്ങനെ ഒന്നും കളയുകയോ കംപ്ലയിൻ്റ് ആക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ അടുത്ത് കുറേ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ സ്ഥിരം ഇട്ടിരുന്നൊരു മാലയായിരുന്നു കേട്ടോ. അങ്ങനത്തെ മോഡൽസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ കമ്മൽ വാങ്ങിയിട്ടൊക്കെ ഒരു 7 കൊല്ലമായിട്ടുണ്ടാവും. ഇപ്പോഴും അതിൻ്റെ ബോർഡുമെന്ന് അത് മാറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ, അങ്ങനെ ചുട്ടി ഐറ്റംസൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ചുണ്ട്. പിന്നെ ജുമുക്ക, ജുമുക്ക എനിക്ക് ഇടുമ്പോൾ ഭയങ്കര ഭംഗിയല്ലേ. അപ്പോൾ ജുമുക്ക ഉണ്ട്. പിന്നെ ഇതുണ്ട്, എനിക്കൊരു ജുമുക്ക വാങ്ങണമെന്നുണ്ട് കേട്ടോ. ഗോൾഡിൻ്റെ ഒരു ചെറുത് വാങ്ങണമെന്നുണ്ട്. ഇൻഷാല്ല അപ്പോഴേലും വാങ്ങാം. പിന്നെ ഇങ്ങനെ കുറച്ച് കമ്മലുകളുണ്ട്. കമ്മലൊക്കെ കുറേ ഉണ്ട് കേട്ടോ, കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു മാല ഉണ്ട്. ഇതൊക്കെ അടിപൊളി മാലയാണ് കേട്ടോ. നമുക്കിപ്പോഴും ഇങ്ങനെ സാരിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പാർട്ടിയൊക്കെ ആകുമ്പോൾ. പക്ഷേ ഞാനെന്തോ എടുക്കാറില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവില്ലേ, ഇങ്ങനത്തെ ഒരു മാല. നമ്മൾ പണ്ട് ഒരു ട്രെൻഡായിരുന്നല്ലോ അത്. പിന്നെ ഇങ്ങനെ ഒരു സിമ്പിൾ മാലയുണ്ട്. ഇതും പിന്നെ ഒരു പേളിൻ്റെ മാല ഉണ്ടായിരുന്നു, കാണാനില്ല.
ഇത് നല്ല അടിപൊളി മാലയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.